ടി ജി ഈ ഡൽഹി മദ്യനയം കേസ് അതിലാണ് കെജ്രിവാളിൽ ജയിലിൽ കിടക്കുന്നത് ആ കേസിൻ്റെ കഥ കഴിയുകയാണോ ഒന്നൊരു സംശയം കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞ വർഷം ഫെബ്രുവരി ആറാം തീയതി മുതൽ ജയിലിൽ കഴിഞ്ഞ മനീഷ് സിസോദിയ ഡൽഹി ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആൾ പുറത്തു വന്നു കോടതി വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പറയുന്നു ഒരാളെ വിചാരണ കൂടാതെ ജയിലിലിടുന്ന അയാളുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് ഈ കേസിലാണെങ്കിൽ ലക്ഷക്കണക്കിന് ഡോക്യുമെൻസ് ഉണ്ട് ഡിജിറ്റലും അല്ലാത്തതും ഇതെല്ലാം കൂടെ പരിശോധിച്ച് ട്രയൽ പൂർത്തിയാക്കി വരുമ്പോഴത്തേക്കും അനന്തമായി കാലം നീണ്ടുപോകും അതുകൊണ്ട് ജാമ്യം കൊടുക്കുകയാണ് ഇത് കെജ്രിവാളിനും ബാധകമല്ലേ കെജ്രിവാളിനും ബാധകമാകാം ഇത് മനീഷ് മനുഷ്യസോടിയുടെ സംഭവിച്ചത് തേർഡ് റൗണ്ട് ജാമ്യാപേക്ഷയാണ് ഇത് ഫസ്റ്റ് റൗണ്ട് ലോവർ കോർട്ട് പിന്നെ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് മൂന്ന് പേരും ജാമ്യാപേക്ഷ തള്ളി സെക്കൻഡ് റൗണ്ട് ലോവർ കോർട്ട് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് മൂന്ന് പേരും ജാമ്യാപേക്ഷ തള്ളി പക്ഷേ ആദ്യത്തെ തവണ തള്ളുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിചാരണ കഴിയുന്നത് എപ്പോഴാണ് അപ്പോൾ ഇവർ സബ്മിറ്റ് ചെയ്ത് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് തീർക്കാൻ പറ്റുന്നു രണ്ടാം റൗണ്ട് വന്നപ്പോൾ ഈ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആയിട്ടില്ല അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു സിക്സ് ടു എയ്റ്റ് മന്ത്സ് എന്നവർ പറഞ്ഞില്ല നമുക്ക് അവരെ വിശ്വസിക്കാം അത് കഴിഞ്ഞിട്ട് ജാമ്യം പരിശോധിക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുനരുജ്ജീവിപ്പിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാണ് തളങ്ങുന്നത് ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം നേരെ സുപ്രീം കോടതിയിൽ പോയി കീഴ്ക്കോടതിയിലോ ഹൈക്കോടതിയിലോ പോയില്ല അപ്പോൾ ഇ ഡി ഒരു നിലപാടെടുത്തു ഇ ഡിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ ഇദ്ദേഹമാണ് നമ്മുടെ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ അദ്ദേഹമാണ് ഹാജരായത് അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല ഇവർ ലോവർ കോർട്ടിൽ പോയി പിന്നെ ഹൈ പോയി പിന്നെ വേണം സുപ്രീം കോർട്ടിൽ വരാൻ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ പുനരുജ്ജീവിപ്പിക്കാൻ അവകാശമുണ്ട് എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം കോടതിയെ സമീപിക്കാൻ എന്നാണ് അല്ല അത് നേരെ ഇവിടെ വരാൻ പാടില്ല അതിനെ ചൊല്ലിയായി ഫസ്റ്റ് പ്രിലിമിനറി ഒബ്ജെക്ഷൻ അതിലായിരുന്നു അപ്പോൾ അത് രണ്ടു വശത്തും അപ്പുറത്ത് അഭിഷേക് മനു സിംഗ്വിയാണ് പതിവ് പോലെ ഈ തർക്കം മൂത്ത് കോടതി പറഞ്ഞു ആദ്യം ഞങ്ങൾ ഇതൊന്ന് പരിശോധിക്കട്ടെ ഈ തർക്കം അത് കഴിഞ്ഞിട്ട് ജാമ്യം കൊടുക്കണോ വേണ്ടി അത് പരിശോധിക്കാമെന്ന് ഈ തർക്കം വിശദമായിട്ട് പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞു ഇതങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുനരുജ്ജീവിപ്പിക്കാം എന്ന് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത് നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് വരാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അല്ലാതെ ഇയാളെ വീണ്ടും ലോവർ കോർട്ടിലേക്ക് വിടുന്നത് ഒരു ഏണിയും പാമ്പും കളിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു മര്യാദയല്ല ഒരാളോട് ചെയ്യുന്നത് എന്നുള്ള കൺക്ലൂഷൻ എത്തിയിട്ട് ഈ പ്രിലിമറി ഒബ്ജക്ഷൻ തള്ളി പിന്നെയുള്ള ഒബ്ജെക്ഷനാണ് ഈ ഇ ഡി പറഞ്ഞ അവരുടെ സെക്ഷൻ ഫോർട്ടി ഫൈവ് പി എം എല്ലെ വെച്ചുള്ള മൂന്ന് കണ്ടീഷനുണ്ട് ജാമ്യം കൊടുക്കണമെങ്കിൽ തന്നെ കൊടുക്കാൻ മൂന്ന് കണ്ടീഷനുണ്ട് ആ മൂന്ന് കണ്ടീഷനിൽ ഒരെണ്ണം മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അതുകൊണ്ട് ജാമ്യം തള്ളണം ഇപ്പം ഇത് പരിശോധിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു സെക്ഷൻ ഫോർട്ടി ഫൈവ് പി എം എൽ എ ജാമ്യം കൊടുക്കുന്ന സെക്ഷൻ സെക്ഷൻ ഫോർ തേർട്ടി നയൻ സി ആർ പി എസ് സി ജാമ്യം കൊടുക്കുന്ന സെക്ഷൻ ഇത് രണ്ടിലും ഈ റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് ഇൻബിൽറ്റാണ് അത് നമ്മൾ അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലെങ്കിലും കോടതി വായിച്ചെടുക്കേണ്ട ഒരു വകുപ്പാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻ്റി വൺ അതായത് മനുഷ്യന് ഡിഗ്നിഫൈഡായിട്ടുള്ള ജീവിക്കാനുള്ള അവകാശം ആ അവകാശം ഒരു പരിധി വിട്ട് നിഷേധിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന പോലെ ഭരണഘടനാ ലംഘനമായിട്ട് മാറുന്നത് ജാമ്യമാണെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ കൂടെയാണ് വിഖ്യാതമായി കമൻറ്റ് ഓടിച്ചത് ലോവർ കോർട്ടും ഒക്കെ മുൻപിന് നോക്കാതെ ജാമ്യാപേക്ഷകൾ തള്ളുന്നു ഒരു സേഫ് കളികളിൽ തള്ളിയവരെല്ലാം കൂടെ സുപ്രീം കോടതിയിൽ വന്ന് ഞങ്ങളെ തള്ളുന്നു ഇവിടെ കേസും ഉണ്ട് നിക്കപ്രതി ഇല്ലാതെയാവുന്നു അതുകൊണ്ട് നിങ്ങളും ഈ ഭരണഘടനാ പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ച് വേണം ജാമ്യാപേക്ഷ ജാമ്യം കൊടുക്കാനും തള്ളാനും ഒക്കെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ജാമ്യം കൊടുക്കണം എന്ന് പറയുന്നില്ല കൊടുക്കരുത് എന്നും പറയുന്നില്ല പക്ഷേ ഈ മെക്കാനിക്കലായിട്ട് ഈ സെക്ഷനിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് അതില്ല അതുകൊണ്ട് തള്ളി ഇങ്ങനെ മെക്കാനിക്കലായിട്ട് പോകരുത് കുറച്ചുകൂടെ വിശാലമായിട്ട് കണ്ടുവേണം ജാമ്യാപേക്ഷകൾ നോക്കാൻ ഇത് ഇതിനു ഇതിന് ഒക്കെ ചെയ്തിട്ടൊക്കെയുണ്ട് ഇത് ആദ്യം ചെയ്ത് പേരെടുത്ത ആളാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ അദ്ദേഹമാണ് ബെയിൽ ഈസ് റൈറ്റ് ജെയിൽ ഈസ് എക്സെപ്ഷൻ അത് അദ്ദേഹത്തിൻ്റെ ആ ജഡ്ജ്മെൻ്റ് കോട്ട് ചെയ്യതാണെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി അതേ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട് എ നോർമൽ ടെൻഡൻസി ഷുഡ് ഹാവ് ടു ബി ഗിവിങ് ബെയിൽ ആൻഡ് സെൻറിങ് ജയിൽ ഷുഡ് ബി ഇൻ ആൻഡ് എക്സെപ്ഷണൽ കേസിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ എന്ന അർത്ഥത്തിൽ അവർ എഴുതിയിട്ടുണ്ട് കൃഷ്ണരുടെ ജഡ്ജ്മെൻ്റ് അവർ കോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ ഈ സിക്സ് ടു എയ്റ്റ് മന്ത്സിൽ ഈ കേസ് തീരും വിചാരണ കഴിയും എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് ഇത്രയധികം ഡോക്യുമെൻറ്റും സാക്ഷികളുമൊക്കെ ഉള്ളൊരു കേസ് വിചാരണ ആറ് എട്ട് മാസം കൊണ്ട് തീരുന്നില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം സാമാന്യ ബുദ്ധിക്ക് അറിയാം ബട്ട് അവരത് സബ്മിറ്റ് ചെയ്തു കോടതി അതിൻ്റെ ബേസിൽ അന്ന് ജാമ്യം നിഷേധിച്ചു ഇപ്പോൾ കോടതി പറഞ്ഞ് നിങ്ങൾ വിചാരണ തുടങ്ങിയിട്ട് പോലുമില്ല ലക്ഷണം കണ്ടിട്ട് ഇപ്പോഴൊന്നും തുടങ്ങാനും പോകുന്നില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ അഥവാ ഇ ഡി വാദിച്ചത് ഇത് ഡിലേ ആവാൻ കാരണം മനീഷ് സിസോദിയ തന്നെയാണ് ഞങ്ങളല്ല മനീഷ് സിസോദിയ പത്ത് നാൽപ്പത് ആപ്ലിക്കേഷൻസ് ലോവർ കോർട്ടിൽ മൂവ് ചെയ്തു അതിൻ്റെ കോപ്പി വേണം ഇതിൻ്റെ കോപ്പി വേണം ഇത് ക്ലിയർ അല്ല അത് ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒബ്ജക്ഷൻസ് ഉന്നയിച്ചു അങ്ങനെയാണ് ഇത് താമസിക്കുന്നത് കോടതി അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കീഴ് കോടതിയിലെ റിപ്പോർട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് കോടതി പറഞ്ഞു ഇതിൽ രണ്ടോ മൂന്നോ തവണയാണ് ഇദ്ദേഹം ഡോക്യുമെൻ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി മുഴുവൻ ഭാര്യയെ കാണാൻ അനുവാദം വേണം ഡോക്ടറെ കാണാൻ അനുവാദം വേണം വക്കീലിനെ കാണാൻ അനുവാദം വേണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരുപാട് ആപ്ലിക്കേഷനും മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആപ്ലിക്കേഷൻ ഒക്കെ വളരെ നിസ്സാര കാര്യത്തിനുള്ള ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ മുഴുവൻ കീഴ് കോടതി അംഗീകരിച്ചിട്ടുമുണ്ട് പിന്നെ അയാൾ ലേറ്റാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാര്യമുണ്ടാവും കീഴ്ക്കോടതിയുടെ സമ്മതത്തോടെയാണ് അയാൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്കൊന്ന് ഭാര്യയെ കാണാൻ അനുവാദം വേണം മരുന്ന് വാങ്ങണം ഡോക്ടറെ ഒന്ന് കാണണം വക്കീലിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം ഇതിനെല്ലാം ജയിലിൽ കിടക്കുന്ന ആളൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമല്ലോ ആ ആപ്ലിക്കേഷനാണ് അയാൾ മൂവ് ചെയ്തത് അതൊന്നും ഡിലേക്ക് കാരണമാണെന്ന് പറയാൻ പറ്റില്ല ഈ കേസ് മനഃപൂർവ്വം ഡിലേ ആക്കാനായിട്ടല്ല അയാൾ അത് ചെയ്തിരിക്കുന്നത് അയാളുടെ ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ആവശ്യങ്ങൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആവശ്യങ്ങൾ അല്ല നമ്മളിതിപ്പോൾ ഇത് ഈ ടി ജി പറഞ്ഞ പക്ഷേ അതിൽ റീഡ് ചെയ്യുമ്പോൾ ഈ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ കൃത്യവിലോപം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇ ഡിയുടെ പോക്ക് വളരെ പതുക്കെയാണ് കഴിഞ്ഞ ആഴ്ചയാണ് വേറൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ കേസുമായിട്ട് നടന്നാൽ പോരാ ആളുകളെ ശിക്ഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അഞ്ഞൂറ് കേസുകൾ ഞങ്ങൾ പരിശോധിച്ചാൽ നാല്പതെണ്ണത്തിൽ മാത്രമേ നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി കേസുകൾ പോയിട്ടൊന്നുമില്ല കേസുകൾ പ്രൊസീഡ് ചെയ്യുന്നു പക്ഷേ ഈ അഞ്ഞൂറിൽ നാൽപ്പത് എന്ന് പറയുമ്പോൾ വളരെ കുറവ് സംഖ്യയാണ് അതൊരു ഒരു വെർബൽ ആയിരുന്നു കേട്ടോ ജഡ്ജിമെന്റ് ജനറലി പറയുന്നുണ്ടല്ലോ ഇ ഡി വലിയ ആവേശത്തിൽ പ്രതികളെ പിടിക്കും വലിയ പബ്ലിസിറ്റി കൊടുക്കും പക്ഷേ അക്യുറ്റലാണ് ഏറ്റവും കൂടുതൽ പ്രതികൾ വിട്ടുപോവുകയാണ് പ്രതികളും വിട്ടുപോകും ഇതിന് കാരണം ഈ പി എം എൽ എ ആക്ടിന് എല്ലാവരും ഡ്രാക്കോണിയൻ എന്നൊക്കെ പറയുമെങ്കിലും അതത്ര വലിയ ഡ്രാക്കോണിയൻ ആക്റ്റൊന്നും അല്ല ഈ ആളുകളെ ഇനിഷ്യലി ഒന്ന് പിടിക്കാം എന്നുള്ളതല്ല അത് പിന്നെ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഡോക്യുമെൻ്റ് വേണം ഒന്ന് പി എം എൽ എ ആക്ട് നമ്മൾ മനസ്സോടെ കൊണ്ടുവന്നതല്ല മനസ്സിലാക്കാം എഫ് എ ടി എഫ് എന്ന് പറഞ്ഞൊരു സംവിധാനം വേണം എന്ന് യുണൈറ്റഡ് നേഷൻസ് തീരുമാനിച്ചു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ലോങ് ഫോം അത് എല്ലാ രാജ്യങ്ങളും വേണമെന്ന് ഒരുമിച്ച് തീരുമാനിച്ചതാണ് കാരണം നമ്മുടെ ലോകത്ത് ഏറ്റവും അധികം കുഴപ്പം രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് കള്ളപ്പണം കൊണ്ടാണ് ടെററിസത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ നമ്പർ വൺ കള്ളപ്പണമാണ് അത് എല്ലാ രാജ്യങ്ങളും സംബന്ധിച്ചു സത്യമാണ് കള്ളപ്പണമാണ് നമ്മളുടെ സോവറിനിറ്റിയെ അഖണ്ഡതയെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നത് ക്വാളിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷനെ ബാധിക്കുന്നത് മുഴുവൻ കള്ളപ്പണമാണ് ടെററിസം രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ഇത് കണ്ടെത്തി കഴിയുമ്പോഴാണ് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുക കള്ളപ്പണം പിടിക്കാനുള്ള അതാത് രാജ്യത്ത് നിയമങ്ങളുണ്ടാക്കുക എല്ലാ രാജ്യങ്ങൾക്കും കൂടെ ഒരു നിയമം നടക്കില്ല പല സ്ഥലത്തെ പല സംവിധാനങ്ങളാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആക്റ്റാണ് പി എം എൽ എ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ഇത് ഭയങ്കര ഡ്രാക്കോണാണെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇതിനെ ജസ്റ്റിഫൈ ആകുന്ന ആളാണ് ചിദംബരം ചിദംബരമാണ് കൊണ്ടുവന്നത് ഫ്രെയിം ചെയ്തത് ചിദംബരം അല്ലേ എന്നിട്ട് ചിദംബരം തന്നെ ഇതെടുത്തുകളാണ് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ വാദിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തായി കഴിഞ്ഞപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ചരിത്രം ഇതിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എവറിതിങ് ഈസ് ടു ബി പ്രൂവ് ബൈ ഡോക്യുമെൻ്റ് സാക്ഷി മൊഴികൾക്ക് വലിയ വാല്യൂ ഒന്നുമില്ല ഇപ്പോൾ ഈ നാൽപ്പത്തൊമ്പതിനായിരം പേജ് മുപ്പത്തൊമ്പതിനായിരം പേജ് എന്നൊക്കെ പറയുന്നില്ലേ അതെല്ലാം സാക്ഷി മൊഴികളാണ് ഇതൊക്കെ അഭിഷേക് മനു നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് സാക്ഷി ഇയാളെ അംഗീകരിക്കാനേ പറ്റില്ല മാറ്റിയതെന്ന് ഉടനെ ഒരു നാനൂറും പേജാണ് ഇന്ന് കുറഞ്ഞു ഒന്നര മിനിറ്റ് കൊണ്ട് നാനൂറും അഞ്ഞൂറും പേജുകൾ സിംഗ്വേ അങ്ങ് തീരുമാനിച്ചങ്ങ് വിടും ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് എല്ലാം കൂടെ വായിച്ച് നോക്കും അങ്ങനെയൊന്നുമല്ല ഒരു കേസിൽ ആ വടയാറ സുനിൽന് എത്ര പങ്കുണ്ട് മോഹൻദാസിന് എത്ര പങ്കുണ്ട് മോഹൻദാസിനെ പങ്കില്ല അത് വായിക്കാൻ എനിക്ക് സാധിക്കും മോഹൻദാസിൻ്റെ കള്ളാസൃത്മാർ ആയിരത്തി ഇരുന്നൂറ് പേജ് മോഹൻദാസിൻ്റെ മൊഴി ഒഴിവാ ഒഴിവാക്കട്ടി ഒഴിവാക്കെട്ടി അതുകൊണ്ടാണ് ഇവർ ഈ ആ ആറ് അല്ലെങ്കിൽ എട്ട് മാസം കൊണ്ട് ഈ ഓരോ പേജും വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ മെറിറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ദോൾ ആയിരത്തി ഇരുന്നൂറ് പേജ് ക്രെഡിബിളാണോ ഈ ആൾ ക്രെഡിബിളാണോ ഇയാളെ അസൈൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ സാക്ഷി സാക്ഷിമൊഴിച്ച് നോക്കി മോഹൻദാസ് എന്ത് ചെയ്തു എന്നാണ് ചായ വാങ്ങിച്ചു കൊടുത്തു ആ നോൺ സെൻസ് റിമൂവ് ആയി അത് വാദിക്കുന്ന സമയത്ത് ഇയാൾ ചായ വാങ്ങാൻ നിന്ന ആളാണ് അയാളൊക്കെ ഒഴിവാക്കുന്നത് കഴിഞ്ഞു അയാളുടെ കഥ കഴിഞ്ഞു എന്നെ കൂട്ടിൽ കയറി നിർത്തി നിർത്താൻ ചായ വാങ്ങിച്ചു കൊടുത്തോ കാപ്പി വാങ്ങിച്ചു കൊടുത്തോ എനിക്ക് ഓർമ്മയില്ല ആ തനിക്ക് ഓർമ്മയില്ല അതൊന്നുമില്ല കളവൻ ഇനി ഇറങ്ങിപ്പോഴോ മജിസ്ട്രേറ്റും പറയും ഇവിടെ കോടതിയുടെ സമയം മെനക്കെടുത്ത് ഇവിടെ വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത് എന്നിട്ട് അവരുടെ സമയം മെനക്കെടുത്തി എന്ന് ചീത്ത പറഞ്ഞു എന്നെ ഇറക്കി കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് സാക്ഷി മൊഴികൾക്ക് വലിയ വാല്യൂ ഇല്ല ബട്ട് ചില സാക്ഷി മുഴികൾ ഡയറക്റ്റ് ഇൻവോൾഡ് ആയ ആൾക്കാർ ഇപ്പോൾ കരുവനൂരിൽ നോക്കിയു ഡയറക്റ്റ് ഇൻവോൾഡായ ആൾക്കാരുണ്ട് ഈ മാനിപ്പുലേഷൻ കമ്പ്യൂട്ടറിൽ നടത്തിയ ആൾക്കാരുണ്ട് അവരുടെ മൊഴികൾക്ക് ഇമ്പോർട്ടൻസുണ്ട് അല്ലാതെ അതിൽ വഴി പോയാനൊക്കെ എത്രയോ പേര് ബാങ്കിലൊക്കെ കയറി ഇറങ്ങി കാണും അവരെയൊക്കെ സാക്ഷിയാക്കുകയും ചെയ്യും നിങ്ങൾ കണ്ടോ കേട്ടോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇതിൻ്റെ ചരിത്രം മുഴുവൻ ആയക്കറിയാവുമെന്നൊക്കെ ആൾ പറയും ഇതെല്ലാം കൂടെ പോലീസ് എഴുതി വയ്ക്കുമ്പോൾ വലിയ മൊഴിയാകും നൂറ്റമ്പത് പേജ് ഇരുന്നൂറ് പേജ് മൊഴിയാകും പക്ഷേ കോടതിയിൽ പോയി കഴിയുമ്പോൾ ആകെ ഞങ്ങൾ വിളിച്ചോദിച്ചിട്ടുള്ളത് നിങ്ങളെന്തെങ്കിലും കണ്ടോ എന്ന് മാത്രമാണ് അപ്പം ഞാനൊന്നും കണ്ടൊന്നുമില്ല പക്ഷേ മാത്യു അവിടെ ഇരിക്കുന്നേ ഞാൻ കണ്ടു ആ ശരി കണ്ടു ഇറങ്ങും കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിൽ തീർക്കാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ പലപ്പോഴും ഇത് തീരുന്നില്ല കാരണം സമർത്ഥന്മാരായ വക്കീലുകൾ വക്കീലന്മാർ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് മറ്റേ വശത്തെ ഹറാസ് ചെയ്ത് കാരണം നമ്മുടെ കക്ഷിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമായി പിന്നെ കേസല്ലേ അത് വക്കീലന്മാർ നടക്കും വക്കീലന്മാർക്ക് ഇതുതന്നെയാണ് തൊഴിൽ നേരം വെളുത്താൽ അവർ കോടതിയിലാണ് അതുകൊണ്ട് അവരങ്ങ് വാദിച്ചുകൊണ്ടിരിക്കും നീട്ടി 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 അങ്ങ് കൊണ്ടുപോകും ഒടുവിൽ ഈ നേതാവ് മരിച്ചു പോവുകയല്ലേ ചെയ്യും പക്ഷേ അത് മാത്രമല്ല ടി ജി ഇപ്പോൾ കരുമന്നൂരിൻ്റെ കാര്യം പറഞ്ഞു ഈ കുഞ്ഞൻ നമ്പ്യാരെ പറഞ്ഞ പോലെ ഇ ഡിയുടെ കടി ഇപ്പോൾ പോലെ ഫലിക്കുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ കരുമന്നൂർ കേസിൽ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നു പറഞ്ഞു പഴയ കേസില്ലേ നമ്മുടെ സി എം രവീന്ദ്രൻ്റെ കേസ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അയാളെ വിളിക്കുന്നു അയാൾക്ക് ഇപ്പോൾ കഥകളിങ്ങനെ വരുന്നു അയാൾക്ക് ജെ സി ബി ഉണ്ട് വണ്ടിയുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വിളിച്ചു വരുത്തി അത് ആ വഴി പോയി അപ്പോൾ ഇ ഡി ഇങ്ങനെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്ന ഒരു നാരേറ്റീവ് മുഴുവൻ പിന്നീട് ഫോളോ അപ്പ് അപ്പില്ലാതെ തവിടുപുടിയായി വീണുകൊണ്ടിരിക്കുക ഞാനേ നമുക്കത് വേറൊരവസരത്തിൽ ചർച്ച ചെയ്യാം ചില ജഡ്ജ്മെൻ്റും സംഗതിയൊക്കെ വെച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം ഇ ഡിയുടെ കാര്യത്തിൽ ഇ ഡിയുടെ കാര്യത്തിൽ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെ ഒന്ന് രണ്ട് പേര് എനിക്ക് അടുപ്പമുള്ളവർ ഫോണിൽ വിളിച്ചെന്നോട് ചോദിച്ചു എന്തുകൊണ്ട് വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം അത് ഞാൻ കോടതി രേഖകളുമായിട്ട് ഞാനൊരു ദിവസം പറയാം എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ആ വിഷയം മാറ്റിയിരിക്കുക ഏതായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഏജൻസിയുടെ പെരുമാറ്റം പലപ്പോഴും ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്നു ഇപ്പോൾ കേജ്രിവാൾ മനീഷ് സിസോഡിയ തുടങ്ങിയ ഗ്രൂപ്പിനെതിരെ വളരെ ഫാസ്റ്റായിട്ട് കേസ് പോകുന്നു ജാർഖണ്ഡിലെ ഹേമന്ത് സോറൈൻ അങ്ങർക്കെതിരായ കേസ് അറസ്റ്റ് ചെയ്തൊക്കെ വളരെ സൂപ്പർ സ്പീഡിൽ പോകുന്നു പക്ഷെ മറ്റു ചിലത്ത് ഒഴിയുന്ന പോലെ ഒച്ചഴയുന്ന പോലെ എഴുതുന്നു ഒരാക്ഷനും കാണുന്നില്ല ഇങ്ങനെ കിടന്നു പോകുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ് അല്ല ഈ മരിയോണ്ട് ഇവിടെ കേസിൽ തന്നെ ഈ പറഞ്ഞ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൽ ഇത് ചെയ്തില്ലെങ്കിൽ ബെല് കൊടുക്കേണ്ടി വരുമെന്ന് ഏജൻസിക്കറിയാം അറിയാം അപ്പോൾ ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യുന്ന പോലുമില്ല അല്ല അത് ഈ ട്രയൽ തുടങ്ങി വെക്കാല്ലോ ഒന്ന് ഈ പി എം എൽ എ ആക്ടിന്റെ സ്വഭാവം രണ്ട് ഏജൻസികളുടെ എഫിഷ്യൻസി അതാത് ഓഫീസർമാരുടെ എഫിഷ്യൻസി മൂന്ന് മാധ്യമങ്ങളുടെ ഇടപെടൽ ഈ മാധ്യമങ്ങളിൽ വല്ലാതെ പരസ്യം വന്നു കഴിയുമ്പോൾ കേസ് ഫാസ്റ്റാകുന്ന കണ്ടിട്ടില്ലേ ഇപ്പോൾ പന്തീരാങ്കാവ് കേസ് അങ്ങനത്തെ ഒരു കേസ് ആണ് മാധ്യമങ്ങൾ വലുതാക്കി മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല മാധ്യമങ്ങളിൽ അത് വല്ലാത്ത കവറേജ് വന്നു കവറേജ് വന്ന് ഇപ്പം എന്തായി ഭാര്യയും ഭർത്താവും തമ്മിൽ ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് പോലും കേസ് തീരുന്നില്ല ഹൈക്കോടതി ഭാര്യയോടും ഭർത്താവിനോടും നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു നിങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് ഞങ്ങൾക്കൊന്നും ബോധ്യപ്പെടണമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ല കാരണം അത്രയ്ക്കാണ് ഈ മാധ്യമങ്ങളിൽ ഭാര്യയും ഭർത്താവും കന്മാരും വഴക്കുണ്ടാവുന്ന എല്ലായിടത്തും ഉണ്ട് അവിടെ പോയി ക്യാമറയായിട്ട് ചെല്ലുമ്പോൾ മാധ്യമം ഉണ്ടാക്കുന്നത് തന്നെയാണ് വാർത്ത സി ചില ചില വഴക്കുകൾ മാധ്യമ അത് യാദർശികമായിട്ട് സംഭവിക്കുന്നതാണ് ഇതിലും ക്രൂരമായ കാര്യങ്ങളൊക്കെ കോടതിയിൽ സമൂഹത്തിൽ സംഭവിക്കാറുണ്ട് അത് മാധ്യമങ്ങൾ പിക്ക് ചെയ്യില്ല കൊണ്ടുപോയി ആരെങ്കിലും അർത്ഥത ഇവിടെ വലിയ കൊലപാതകം നടന്നു ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മാധ്യമം ഇത് ബ്രേക്ക് ചെയ്യും എറണാകുളം കൊലപാതകം ക്രൂരമായ ഉടനെ എല്ലാ മാധ്യമങ്ങളും കൂടെ അതിൽ പിന്നെ അതങ്ങോട്ട് പോയി പിന്നെ അത് കൊലപാതകമല്ല വെറുതെ കൃത്രിമമായിട്ട് പിള്ളേർ സൃഷ്ടിച്ചതാണ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഇത് വിടാൻ പറ്റില്ല കയറി പിടിച്ചുപോയില്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയുള്ള കേസുകൾ കുറച്ച് ഫാസ്റ്റായിട്ടോ സീരിയസ് ആയിട്ടോ ഒക്കെ പോവും അതില്ലാത്ത സാധനം പതുക്കെ പോകും അല്ല ഈ അല്ലേ അല്ല സിസോഡിയുടെ കേസ് അങ്ങനത്തെ ആണ് അതുകൊണ്ടാണിത് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന് പോയില്ലെന്ന് പറയാൻ സി അത് ഇ ഡിയുടെ സാമർഥ്യം പോലെ ഇരിക്കും ഇ ഡിയുടെ എനിക്ക് വലിയ തമാശ തോന്നിയത് ബെയില് കൊടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം സർക്കാർ ഭാഗത്തുനിന്ന് പറഞ്ഞു ഇയാൾ സെക്രട്ടേറിയറ്റ് കയറില്ലെന്ന് പറയുന്നു അപ്പം കോടതി ചോദിച്ചു എന്തിന് ഇയാൾ ഡെപ്യൂട്ടി സി എം ഒന്നും അല്ല അപ്പം കെജ്രിവാളിന് കൊടുത്ത പോലെ ഒരു ഓർഡർ കൊടുക്കേണ്ട കാര്യമില്ല എത്ര ബാലിഷ്യമായ ഒരു ആവശ്യം പോലും ഉന്നയിക്കുന്നുണ്ട് അല്ല ഈ ഒരിക്കൽ ജാമ്യം കൊടുക്കുമെന്ന് വന്ന് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് എന്തെങ്കിലുമൊക്കെ പറയണം അത് അതിന് വേണ്ടി തർക്കം നടക്കും കണ്ടീഷൻ വ്യാഴാഴ്ച പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം പറയണം വെറുതെ അങ്ങനെ ബെല് കൊടുക്കരുത് ആളെ കൈ കിട്ടില്ല ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ് അയാൾ കടന്നു കളയും ഒക്കെ പറഞ്ഞിട്ട് അതിൽ തർക്കിക്കും ബെയിൽ കണ്ടീഷൻസിൽ തർക്കി അത് സ്വാഭാവികമായൊരു തർക്കം മാത്രമാണ് കുറേയൊക്കെ കോടതി സമ്മതിക്കും കുറേ പോട്ടെ എന്നൊക്കെ പറയും ഏതായാലും പ്രാക്ടിക്കലി ഈ മനുഷ്യനിപ്പോൾ പ്രവർത്തിക്കാൻ കുഴപ്പമൊന്നും ഇല്ല ഇത് അങ്ങനെ ആവുകയും വേണം കാരണം പതിനേഴ് മാസമായ ഈ പതിനേഴ് മാസത്തെ കൊണ്ട് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കേസ് തീരയില്ല അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പോയിട്ട് ഈ സൂരജ് പാലാക്കാരൻ്റെ കേസ് പോലും പതിനേഴ് മാസം കൊണ്ട് തീരില്ല അത് സിമ്പിൾ കേസുകൾ അതുപോലും തീരയില്ല അത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കില്ല ഇതൊക്കെയാണ് ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ ഇങ്ങനെ വരും പിന്നെ നമുക്കറിയില്ല അത് ഏത് വഴിക്ക് പോയി പോയിരുന്നു വീടിക്കെന്തോ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള ഒരു തോന്നൽ കേരളത്തിന് ഈ ഈ പറഞ്ഞ ഇളക്കം ഉണ്ടാകും അപ്പം കരുവന്നൂർ ബാങ്ക് കേരളത്തിന് പുറത്ത് ഒരു മാധ്യമവും ശ്രദ്ധിച്ചിട്ടില്ല ഇത് ദേശീയ മാധ്യമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എടുത്തു എന്ന് വെച്ചോ രണ്ട് ദിവസത്തിനകം ഇവിടെ ബഹളം തുടങ്ങി ഇ ഡി ചെയ്യും ഇ ഡിയുടെ ഡയറക്ടറെ മാറ്റും പുതിയ അളവ്ക്കും എന്തെങ്കിലുമൊക്കെ ബഹളമൊക്കെ നടക്കും അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇതിലൊരു റോളുണ്ട് അതത്ര നല്ല റോളൊന്നുമല്ല പക്ഷേ റോളുണ്ട് അവർക്ക് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അത് വേണോ വേണ്ടെന്നൊക്കെ നമുക്ക് തർക്കിക്കാം പക്ഷേ ഇപ്പോൾ ഉണ്ട് മാധ്യമങ്ങൾ ഏതായാലും നമുക്കിത് പൈൻ്റെ ഇപ്പം ചെയ്യുമ്പോഴത്തേക്കേ ടി ജി പറഞ്ഞ ആ കാര്യം അതിൻ്റെ ടൈറ്റിൽ പോലും എൻ്റെ മനസ്സിലുണ്ട് വീണാ വിജയനെ വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ടി ജി ഡോക്യുമെൻറ്റുമായിട്ട് വരും നമുക്ക് കാത്തിരിക്കാം അല്ല ഡോക്യുമെൻ്റുമായിട്ട് വരും എന്ന് പറഞ്ഞാലേ അതിൻ്റെ സീക്വൻസ് ഇപ്പം എൻ്റെ അടുക്കും ചിട്ടയുമായിട്ടില്ല അപ്പം ആ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ മറ്റെന്തെങ്കിലും രഹസ്യം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടൊന്നുമല്ല ഇതൊക്കെ പരസ്യമാണ് ഇത് ഇത് കാണുമ്പോൾ പറയുക എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ സുനിൽ തോന്നും ആഹാ ഇതാണ് സംഭവം ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നൊക്കെ തോന്നും ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പക്ഷേ ആ സീക്വൻസ് ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പ്രേക്ഷകർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക